പുഴയിൽ നിന്നും കളഞ്ഞു കിട്ടിയ ഐഫോൺ ഉടമയ്ക്ക് തിരിച്ചു നൽകി മാതൃകയായി യുവാക്കൾ. തിരുവമ്പാടി പൊന്നാക്കായ സ്വദേശി ആകാശിന്റെ ഐഫോൺ യാത്രക്കിടെ പുല്ലുരാമ്പാറ പുഴയിൽ കളഞ്ഞുപോയിരുന്നു. ഈ ഫോണാണ് പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ ലഭിച്ച മുഖം കുറ്റിപ്പാല സ്വദേശി ഫൈസലും കൂട്ടുകാരും ഉടമ ആകാശിന് തിരിച്ചു നൽകിയത്. കഴിഞ്ഞ ദിവസം മുക്കം കുറ്റിപ്പാല സ്വദേശി ഫൈസലും കൂട്ടുകാരായ സുബൈർ, റംഷാദ് എന്നിവർ പുല്ലൂരാമ്പാറ പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഫൈസലിന് വെള്ളത്തിൽ നിന്നും 80,000 രൂപ വില വരുന്ന ഐഫോൺ 14 കിട്ടിയത്. ഇവർ ഫോൺ ക്ലീൻ ചെയ്ത് സിം കാർഡ് എടുത്ത് നടത്തിയ പരിശോധനയിലാണ് ഉടമയായ തിരുവമ്പാടി പൊന്നാങ്കയൻ സ്വദേശി ആകാശിൻ്റെ ഫോൺ നമ്പർ ലഭിച്ചത്. ഉടനെ ആകാശിനെ ബന്ധപ്പെടുകയും ഫോൺ ആകാശിൻ്റേതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത ഫൈസലും കൂട്ടുകാരും ഫോൺ മുഖം പോലീസ് സ്റ്റേഷനിലെത്തിച്ച് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഉടമയ്ക്ക് കൈമാറുകയായിരുന്നു. നമ്മളെല്ലാവരും കൂടെ പിന്നെ പുല്ലുരാമ്പാറ കുളിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ജസ്റ്റ് കുളിക്കാൻ ഇറങ്ങുന്ന സമയത്ത് വെറുതെ മണലിൽ ഇങ്ങനെ കളിക്കുന്ന സമയത്ത് ഒരു എന്തോ സാധനം നമ്മുടെ കയ്യിൽ തടഞ്ഞ് അപ്പോൾ എടുത്തു നോക്കുമ്പോൾ ഒരു ഫോണാണ്. അങ്ങനെ നമ്മളത് എടുത്ത് ക്ലീൻ ചെയ്ത് പിന്നെ കുറച്ച് കഴിഞ്ഞ് അത് ചാർജ് ചെയ്തു, ഒന്ന് ഡ്രൈ ആയതിനു ശേഷം ചാർജ് ചെയ്തു, അതിൻ്റെ സിം എടുത്ത് അതിൽ സിമ്മിൽ നമ്പർ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ കോൺടാക്ട് ചെയ്തു, ആളെ കിട്ടി വിളിച്ചു. ആകാശ് തൻ്റെ സുഹൃത്തിനെ അടിവാരത്ത് കൊണ്ടുവിടാൻ ബൈക്കിൽ പോകുന്നതിനിടെയാണ് ഐഫോൺ നഷ്ടപ്പെട്ടത്. യാത്രക്കിടെ നിരവധി കടകളിലും പുല്ലൂരാമ്പാറയിലെ പുഴയിൽ കാൽ കഴുകാനും ആകാശ് ഇറങ്ങിയിരുന്നു. എന്നാൽ ഫോൺ നഷ്ടപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ ആകാശ് യാത്ര ചെയ്തയിടങ്ങളിലെല്ലാം പരിശോധന നടത്തിയെങ്കിലും ഫോൺ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഫോണിൽ വിളിച്ചാൽ ഫോൺ റിംഗ് ചെയ്യുന്നുണ്ട്, പക്ഷേ ആരും എടുക്കുന്നില്ല. ഇതിനെ തുടർന്ന് തിരുവമ്പാടി പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിനിടെയാണ് തൻ്റെ ഫോൺ പുഴയിൽ നിന്നും കിട്ടിയെന്ന വിവരം അറിയുന്നത്. 4 ദിവസം വെള്ളത്തിൽ കിടന്ന ഫോൺ യാതൊരു കേടുപാടും കൂടാതെ തനിക്ക് ലഭിച്ചതിൻ്റെ സന്തോഷം ആകാശം പങ്കുവെച്ചു. ഫോണ് മിസ്സായത് ഞാൻ എൻ്റെ ഫ്രണ്ടിന് അടിവാരം വിടാൻ പോയായിരുന്നു. അപ്പോൾ പോകുന്ന പോക്കിൽ ഞങ്ങൾക്ക് ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു കുമ്പടാങ്കിൻ്റെ അടുത്ത്. അവിടെ പോകാൻ നേരം ഞാൻ ജസ്റ്റ് കാല് കഴുകാൻ വേണ്ടി കുമ്പടാങ്കിന് ജസ്റ്റ് അക്കരൻ്റെ അടുത്തുനിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ പെട്ടെന്ന് തെന്നി. പക്ഷെ അപ്പോൾ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. അതിന് മുന്നേ ഒരു 2-3 കടയിൽ കയറിയായിരുന്നു. അതിൻ്റെ ആ റോട്ടിലിങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ചിങ്ങനെ ഡ്രൈവ് ചെയ്തിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഞാനത് പിന്നെ കടയിൽ നിന്ന് പോയതാണോ ഇനി ഓടിക്കാൻ നേരത്തെ ഇങ്ങനെ ഫോൺ ചാടിപ്പോയതാണോ അറിയില്ല. അതിൻ്റെ ലാസ്റ്റ് ആ കറയും ഫുള്ള് തമ്മിൽ തപ്പി തപ്പിയിട്ട് ഒന്നും കിട്ടുന്നില്ല. 3-4 ദിവസം ഫോൺ റിങ്കിങ്ങും ആണ്, ഫോൺ സ്വിച്ച് ഓഫ് ഒന്നും ആവുന്നില്ല. ഇന്നലെ ഞാൻ സിം കാർഡ് മാറ്റി കഴിഞ്ഞിട്ടാണ് ഫോൺ സ്വിച്ച് ഓഫ് ആവുന്നത്. എന്നിട്ട് ശരിക്കും വളരെ താങ്ക്സ്, നന്ദി. യുവാക്കളുടെ പ്രവൃത്തിയെ മുക്കം പോലീസും അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.